Hi all, assalamu alaikum. Welcome back. Appa innatha vlog main item ravile illa korchu karyangala ta kutteke school la dosa appa thana ariyalo ravile oru terakkenni irukku appo inna kutteke ellam koduthu vidan pattiya oru tiffin recipe njan include aakine pinne ravilte korchu karyangala endale video complete aayittu kandu support cheya marakkanda like button onnu click aakka. ഇതിപ്പോ സമയം ഒരു 5 മണിയല്ല ആവാനായിട്ടുണ്ട് ട്ടാ ഇപ്പോ ഫജർ എല്ലാം കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ആയതുകൊണ്ട് നേരം വെളുക്കാനും ലേറ്റ് ആവും പിന്നെ കുട്ടികളെ ഓരോരുത്തരായി എണീച്ച് ഡ്രസ്സ് എല്ലാം മാറ്റി ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ട്ടാ അവരെ പിന്നെ മുടി കെട്ടലും അങ്ങനെ മൊത്തത്തിലൊന്ന് റെഡി ആവല് അപ്പോൾ ഇന്ന് ഇവിടുന്ന് കഴിക്കാൻ കുട്ടിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു പത്തിരിപ്പൊടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാലോ അപ്പം ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് അങ്ങനെ ചെറിയ കുട്ടി കുട്ടി ദോശയാക്കിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കലാ പിന്നെ കറി ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിന് കേട്ടാ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ആ റെഡിയാക്കിയേനു അവർക്ക് ടിഫിനിലേക്ക് വെക്കാൻ ഞാൻ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു റെസിപ്പി ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിന് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കുട്ടിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും ഉള്ളി സംഭവങ്ങളൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിനേനു അപ്പോൾ ഈ ഒരു ദോശയിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അതല്ല വേറെ ഏത് ഓയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചുടുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ ആക്കേണ്ട ആവശ്യമില്ല ദോശയിൽ ഓൾറെഡി ഇങ്ങനെ എണ്ണയായിട്ട് നല്ലതായിരിക്കും ടേസ്റ്റ് വൈസും പിന്നെ നെയ്യ് വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ദോശ അവിടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ വെള്ളം ഞാൻ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇപ്പം ആരെ കുടിക്കില്ല ഇപ്പോൾ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആവുന്നതുകൊണ്ട് തൊണ്ടവേദനയും കഫക്കെട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ഇവിടെ കുട്ടിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതിൽ വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഉരുളക്കിഴങ്ങും കൂടിയാണല്ലോ അതുകൊണ്ട് ഇത് അവരെ എന്താ പറയുക ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറി എന്ന് പറയാം പുട്ടിൻ്റെ കൂടിയും ഇഷ്ടമാണ് ദോശൻ്റെ കൂടിയെല്ലാം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാനിതാ ദോശ റെഡിയാക്കുന്നുണ്ട് അത് റെഡിയാവും തോറും ഞാൻ കുട്ടികളെ വിളിച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കലാട്ടോ ഇല്ലാണ്ട് ദുവയെല്ലാം ദുവാക്കാണ് അധികവും ഞാൻ ഫസ്റ്റ് കൊടുക്കുക ഭയങ്കര സ്ലോ ആണ് കഴിക്കാൻ അപ്പോൾ ഓക്കെ ഞാൻ ആദ്യം തന്നെ ഫുഡ് അങ്ങ് കൊടുക്കും ഇനിയിപ്പം സാൻഡ്വിച്ചിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഉള്ളി ക്യാപ്സിക്കം പിന്നെ ചിക്കൻ വേവിച്ചിട്ട് ഞാൻ ഒന്ന് അങ്ങ് പൾസ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക അപ്പോൾ അതവിടെ റെഡിയാക്കിയോണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ട ടൈമേ എടുക്കുകയുള്ളൂ ഇതിപ്പം ഞാൻ ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ കുട്ടിക്ക് ടേസ്റ്റ് വൈസും ഇഷ്ടമാവും പിന്നെ നമുക്ക് ഉണ്ടാക്കാനും ഈസിയാണ് ഈ ഒരു ഫില്ലിങ് ഇതിലിപ്പം ഉള്ളിയും ക്യാപ്സിക്കും ഇട്ട് കൊടുത്തിന് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിന് കുറച്ച് ഓയിലിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ഒരു എരിവിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അതും കുറേ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതവിടെ നിന്ന് റെഡിയാവുന്നുണ്ട് ആ ടൈമിൽ ഇതാ ഞാൻ വന്നിട്ട് ദുവാൻ്റെ മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുക്കാനുണ്ടിനു ഒരു സൈഡ് മുടി കെട്ടിക്കഴിഞ്ഞിട്ട് വേഗം പോയി ദോശയെല്ലാം എടുത്ത് മാറ്റി അടുത്ത ദോശക്ക് ഒഴിച്ചു കൊടുത്തിട്ടാ കേട്ടോ രണ്ടാമത്തെ സൈഡ് കെട്ടാൻ വന്നിനു അത് പിന്നെ ആ ഒരു തിരക്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം റെഡിയായിനേനു ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കനും കൂടെ ചിക്കൻ വേവിക്കുമ്പം
എൻ്റെ തൊട്ട് മുന്നത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും, അതിൻ്റെ പിറ്റേ ദിവസമാട്ടോ ഇത്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയെല്ലാം ഇട്ട് അങ്ങനെ കുറച്ച് ഗരം മസാല പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്ത ചിക്കനാട്ടാ. ഇനിയിപ്പോൾ ഇതാ ലെറ്റസ് ഉണ്ടല്ലോ, അതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ റെഡി ആയിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് തന്നെ ഞാൻ ലെറ്റസും പിന്നെ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോസ് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം മയണൈസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ ഫില്ലിങ് റെഡിയായി. ഇത് നമുക്ക് വേണമെങ്കിൽ പൊറോട്ടയിൽ റാപ്പ് ചെയ്യാം, പിന്നെ ടോർട്ടിയാസ് കിട്ടുമല്ലോ അതിൽ റാപ്പ് ചെയ്യാം, ബ്രെഡിൽ റാപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പ് ബ്രെഡ് എടുത്തിന്. ഇനിയിപ്പോൾ കുറച്ച് മൊസറല്ല ചീസും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അത് ഒന്നുമില്ലെങ്കിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു ചീസ് ഉണ്ടല്ലോ, അത് ആ ഒരു ഫില്ലിങ്ങിൽ അങ്ങ് മിക്സ് ചെയ്താൽ മതി. സാധാ ബ്രെഡിനേക്കാളും ഈ ഒരു ബ്രെഡിന് കുറച്ച് തിക്നെസ് കൂടുതലാണല്ലോ, അപ്പം ഫില്ലിങ്ങും കുറച്ച് അധികം വെച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ബൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രെഡാണ് കൂടുതലായിട്ട് കിട്ടുക. ഇത് എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് അത്രേ വേണ്ടു ആ ചീസെല്ലാം ഒന്ന് മെൽറ്റായി ഒന്നങ്ങ് റെഡിയായി കിട്ടേണ്ട ആ ഒരു ടൈം എടുക്കുകയുള്ളൂ. ഇത് പിന്നെ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ചൂടോടെ തന്നെ ബട്ടർ ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മെയിനായിട്ടുള്ള ഫുഡ് ഞാൻ എല്ലാവർക്കും ഒന്ന് തന്നെ ഉണ്ടായി കൊടുക്കൽ, പിന്നെ രണ്ട് റൈസസ് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് റൈസസിന് ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഒരാൾക്ക് ഒരു ഫ്രൂട്ടാണ് ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റ് ആയിരിക്കും, അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കല. ഇന്ന് മൊത്തത്തിൽ ഒരു മൂടി കെട്ടിയ ഒരു ക്ലൈമറ്റ് ആട്ടാ, ചിലപ്പം മഴ പെയ്യും എന്നുള്ള ആ ഒരു രീതിയിലുള്ളത്. അങ്ങനെ വെയിലൊന്നും വന്നിട്ടില്ല, നമ്മളെ നാട്ടിലല്ല ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. ആദ്യമെല്ലാം ആ ഒരു ചൂടിൻ്റെ സമയത്ത് നമ്മൾ നടത്തം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലാട്ടാ, അപ്പം സെപ്റ്റംബറിൽ ആ ടൈമിലൊന്നും അധികം ആരും ഉണ്ടാവില്ല. ഇപ്പം വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ഒരു 4-5 കാറേ ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല കേട്ടാ, ഫുള്ളായിട്ട് വണ്ടിയായി, നടക്കാനെല്ലാം കുറേ ഫാമിലി ആയിട്ടും അല്ലാണ്ടും എല്ലാ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ക്ലൈമറ്റും നല്ലതാണല്ലോ. പാർക്കിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്,
റെഫ്ലക്സോളജി പാത്വേ എന്ന് പറയാം. നമ്മളെ കാലിൻ്റെ താഴഭാഗത്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോരോ രോഗത്തിന് വേണ്ടിയിട്ടുള്ള കേട്ടോ ആ സംഭവം. അപ്പോൾ ഈ കല്ലിൽ കൂടെ ചെരുപ്പും ഷൂവും അങ്ങനെയുള്ള സോക്സും ഒന്നും ഇടരുത്. ഇങ്ങനെ അതൊക്കെ ഊരി മാറ്റിയിട്ട് വേണം ഇങ്ങനെ നടക്കാൻ, മെല്ലെ മെല്ലെ നടക്കാമെന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് ഓരോ ഭാഗത്തും എത്തുന്ന ഭാഗത്തിൽ നടക്കാമെന്ന് എഴുതിയിന്. അത് തലവേദന മുതൽ കോൾഡ് അങ്ങനെ ഓരോരോ രോഗങ്ങൾക്ക് അത് നല്ലതാണ്. അപ്പം അങ്ങനെ അതിലേ കൂടെ ഒന്ന് രണ്ട് റൗണ്ട് നടന്നിനു. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പം ചില ആൾക്കാരെല്ലാം അതൊരു പാർക്കിൽ എന്തോ വെറുതെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചാന്ന് വിചാരിക്കാനും മതി. അങ്ങനെ ആ വഴി നടന്ന് കുറച്ചു നേരം വന്ന് ഇരിക്കും. അപ്പോഴത്തേക്ക് റൈസ് വരും, പിന്നെ ഇതാ നേരെ വീട്ടിലേക്ക്. ഇത് നമുക്ക് കഴിക്കാനുള്ള സാൻഡ്വിച്ചും കൂടെ ഞാൻ വെക്കുന്ന. ഇതിലിപ്പം ഞാൻ ബട്ടറൊന്നും ആക്കുന്നില്ല. രാവിലെ നടന്നെല്ലാം വന്ന് പിന്നെ ഇതുപോലെ ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ നാട്ടിലേക്ക് വിളിക്കും ഉമ്മാനെ. അപ്പോൾ നാട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഞാനൊന്ന് ലേറ്റാവും കാര്യങ്ങളെല്ലാം. നാട്ടിൽ വിളിച്ചാൽ ഇപ്പോൾ വീഡിയോ കോളും കൂടിയാണല്ലോ, കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞു എന്ന് സമയം പോകുന്ന അറിയില്ല. അപ്പം ഞാനിന്ന് കുറച്ച് ലേറ്റായിന്. അപ്പോൾ എൻ്റെ ഫോൺ വിളിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് റൈസ്ക്ക് റെഡിയായി വന്നിനു. അപ്പോൾ ഞാനിതാ ഫുഡെല്ലാം ഒന്ന് റെഡിയാക്കുന്ന. അപ്പോൾ ഇന്ന് സാൻഡ്വിച്ച് ആയതുകൊണ്ട് വേറെ കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നടക്കാൻ പോകുന്ന ദിവസം തിരിച്ച് വന്ന് നേരെ പോയി കുളിച്ച് ഫ്രഷായി അങ്ങനെയാണ് പിന്നെ കിച്ചണിൽ ഇറങ്ങൽ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഫോണെല്ലാം ചെയ്തുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങ് ലേറ്റായി. അപ്പം റിസ്ക്കാക്കിയുള്ള ഫുഡെല്ലാം റെഡിയാക്കി കൊടുത്തതിന് ശേഷം പിന്നെ എൻ്റെ കുളിയും ഫ്രഷായാലെല്ലാം കഴിഞ്ഞിന്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് ചെയ്യൽ മോയ്സ്ചറൈസിങ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കും. പിന്നെ ഇതാ ബോഡി ലോഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് കയ്യിലൊക്കെ തേക്കും, അത്രയേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് സ്കിൻ കെയറും ഒന്നും അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനിയിപ്പം ഞാനും ഫുഡ് കഴിക്കട്ടെ. അപ്പം ഇന്നിപ്പം ഞാൻ ഇതാ ചൂടുവെള്ളം എടുത്തിന്. കോഫി കുടിക്കൽ ഞാൻ ആ ഒരു ശീലം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമെല്ലാം ഒരു ഒന്ന് രണ്ട് ദിവസമെല്ലാം കൂടുമ്പോനും കോഫി എടുക്കുകയുള്ളൂ. പിന്നെ ആയാലും അത് എന്താ പറയുക ഡെയിലി ആയി, ഡെയിലി രണ്ട് നേരമല്ലായി. അപ്പോൾ എനിക്ക് തന്നെ തോന്നി കുറച്ച് ഓവറായിന്ന്. അപ്പോൾ ഇപ്പായാലും ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസമെല്ലാം കൂടുമ്പം അങ്ങനെ പൂതി വന്നാൽ മാത്രമേ കോഫി കുടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ ചൂടുവെള്ളം എടുത്തിന്. അപ്പോൾ എന്തായാലും ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കിക്കോ. വൈകുന്നേരത്തേക്ക് സ്നാക്സ് ആയിട്ടും പിന്നെ കുട്ടികൾക്ക് ടിഫിനിലേക്കെല്ലാം വെക്കാൻ നല്ല കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം നല്ല വയറ് ഫില്ലാവും. ഈ ഒരു ഫില്ലിംഗ് ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, അങ്ങനെ ഒരു മെനക്കെടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ടി വിയിൽ എന്തെല്ലോ പ്രോഗ്രാമെല്ലാം ഉണ്ടേനു അതെല്ലാം ഇങ്ങനെ മാറ്റി കളിച്ച് പിന്നെ ഇതാ ഞാൻ കിച്ചണിൽ വന്നിട്ടുള്ളത്. രാവിലത്തെ ആ ഒരു തിരക്കിൽ ഇങ്ങനെ എടുത്തു വെക്കുന്ന സംഭവങ്ങളും പിന്നെ കഴുകാൻ കുറേ പാത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലേനു. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് അതെല്ലാം കഴുകി ഒന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി ഇടണം.
പിന്നെ അന്നോട് ഇതിന് മുന്നേ ഉള്ള ഒരു വ്ലോഗിൽ ചോദിച്ചിരുന്നു ഈ എയർ ഫ്രയർ എങ്ങനെയാണ് ക്ലീൻ ആക്കുക എന്നെല്ലാം. അപ്പോൾ ഇതിൽ ഓൾറെഡി എൻ്റെ ആ ഒരു ബുക്കിൽ ഇൻസ്ട്രക്ഷനിൽ തന്നെ പറയുന്നുണ്ട് സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യരുത്, പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്പഞ്ച് കൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനേ പാടുള്ളൂ എന്ന്. ഞാൻ അധികവും ചെയ്യൽ ഇതുപോലെ ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കും. പിന്നെ ജസ്റ്റ് ആ ഒരു സ്പഞ്ച് കൊണ്ടൊന്ന് കഴുകിയാൽ തന്നെ അതങ്ങ് ക്ലീൻ ആവും. പിന്നെ നന്നായി തുടച്ച് അതൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ആ ഒരു എയർ ഫ്രയറിൻ്റെ അതിലേക്ക് വെച്ച് കൊടുക്കുള്ളൂ. പിന്നെ ഇതാ രാവിലത്തെ ആ ഒരു പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി വെക്കാനുണ്ടിനു. രാവിലെ കുട്ടികൾ കഴിച്ച് വെച്ച പാത്രം അടക്കം എല്ലാം ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ആക്കി ഒന്ന് സെറ്റാക്കി വെക്കൽ. അല്ലാണ്ട് അതിൻ്റെ ഇടയിലൊന്നും ഇപ്പം ഉച്ചക്കും രാത്രിയും എല്ലാം കുക്ക് ചെയ്യുന്നതാണെങ്കിൽ എല്ലാം കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എടുക്കുന്ന പാത്രങ്ങളെല്ലാം അന്നേരം തന്നെ കഴുകി വെക്കും. രാവിലെ അതിനൊന്നും ടൈം ഉണ്ടാവില്ല കേട്ടോ. എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കാൻ തന്നെ ടൈം ഉണ്ടാവില്ല. എല്ലാം ഈ ഒരു ടൈമിലാണ് ചെയ്യൽ. അങ്ങനെ കിച്ചണെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞ് രാവിലെ ഇങ്ങനെ നിരന്നിട്ടുള്ള കിച്ചണെല്ലാം ഇപ്പോൾ കാണുമ്പം തന്നെ ഒരു സമാധാനമുണ്ട്. പിന്നെ ഹാളിൽ സോഫ മേലുള്ള പില്ലോസും കാര്യങ്ങളെല്ലാം അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് മുട്ടി ഒന്ന് നീറ്റാക്കി വെച്ചിന്. പിന്നെ ഇതാ ബെഡ്റൂം ഒന്ന് ക്ലീൻ ആക്കലും ബെഡ്ഷീറ്റ് മാറ്റാനുണ്ട് ഒരു റൂമിൽ. അപ്പോൾ അതെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ കുട്ടികളെ ബെഡും കാര്യങ്ങളെല്ലാം അവരെന്നെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇപ്പം ബ്ലാങ്കറ്റ്സ് ആണെങ്കിലും എല്ലാം അവരെന്നെ മടക്കി ബെഡെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടാണ് പോകലട്ടാ. എനിക്ക് ജസ്റ്റ് അതിൻ്റെ മേലെ അവർ ഊരിയിടുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുക, അങ്ങനത്തെ പണിയേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തെങ്കിലും എക്സാം അങ്ങനെയുള്ള എന്തെങ്കിലും തിരക്കുള്ള സമയത്താണെങ്കിൽ അവർ ചെയ്യലില്ല. പക്ഷേ ഇങ്ങനെ കുട്ടികളെ ശീലാക്കുന്നത് നല്ല കേട്ടാ. ഒന്ന് നല്ല ഓർഗനൈസ് ആയിട്ട് ഉണ്ടാവും, പിന്നെ അവരെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിന്. അവരെന്നല്ല, ഇപ്പം നമുക്കും ബെഡ്റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പകുതി പണി തീർന്ന പോലെ തോന്നൂല. ശരിക്കും രാവിലെ ഈ ഒരു ടൈമിൽ ഇതൊക്കെ ചെയ്ത് വെക്കുന്ന കേട്ടോ എന്തുകൊണ്ടും നല്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മളെ ഫോൺ മാറ്റി വെക്കുക എന്നുള്ള. ഫോണിൽ ഒന്നും ഉണ്ടാവില്ലെങ്കിലും നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്ത് കളിക്കുമല്ലോ. എനിക്കും ഉണ്ടാകാ ശീലം ഇല്ല എന്ന് പറയുന്നില്ല, എന്നാലും ഇടയ്ക്ക് ഞാനങ്ങനെ പെട്ടുപോലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിട്ട് കുറച്ച് സമയം ലേറ്റായി പോയിന്, ഇല്ലെങ്കിൽ ഇതിന് മുന്നേ ഇതെല്ലാം ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ഫോണങ്ങ് മാറ്റി വെച്ച് ഒരു രാവിലത്തെ ഈ ഒരു ടൈം ഇങ്ങനെ ക്ലീൻ ആക്കാനും എല്ലാം എടുത്തു കഴിഞ്ഞാൽ കുറേ ടൈം നമുക്ക് കിട്ടും. പിന്നെ സമയം കിട്ടുമല്ലോ എല്ലാ പണിയും കഴിഞ്ഞിട്ട്, അന്നേരം ഫോണെല്ലാം നോക്കാം. ഇനിയിപ്പോൾ ഇതാ കുറച്ച് തുണിയെല്ലാം മടക്കി വെക്കാനും എടുത്ത് വെക്കാനെല്ലാം ഉണ്ട്. മടക്കി വെക്കാനും അൽഹംദുലില്ലാ കുട്ടികളും റൈസ്ക്കെല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചില ദിവസം ഇതുപോലെ തുണിയെല്ലാം ആറിയിടാണ്ടെങ്കിൽ അന്നേരം തന്നെ എടുത്ത തുണികളെല്ലാം അപ്പം തന്നെ അങ്ങ് മടക്കി വെക്കും. അതാകുമ്പം ഇങ്ങനെ കൊണ്ട് ഇട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടി ഒരു ലോഡുണ്ടാവും. അപ്പം അതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ അങ്ങ് മടക്കി വെക്കില്ല. ഒരു 5-10 മിനിറ്റ് തന്നെ എടുക്കില്ല. മടിച്ചിട്ട് നിന്നാൽ അത് അവിടെ തന്നെ ആയിപ്പോവും. അപ്പം അങ്ങനെ മടക്കി വെക്കലെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം ഏകദേശം കഴിഞ്ഞിന് ഇനി ലഞ്ചിൻ്റെ പരിപാടികളെല്ലാം. അപ്പോൾ വീഡിയോ ഞാൻ ഇതാ ഇപ്പോൾ ഇവിടെ നിർത്തുന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വാല്യുബിൾ കമൻസ് അറിയിക്കുക. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ബൈ ബൈ.